ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മള് ഒരു വലിയ തെലുങ്ക് സിനിമയോ ഒരു വലിയ തമിഴ് സിനിമയോ വലിയ ഹിന്ദി സിനിമയോ റിലീസാകുമ്പോ ഇവിടുത്തെ വാർത്താ ചാനലുകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ വലിയ സിനിമകൾ റിലീസാകുമ്പോൾ അവിടുത്തെ വാർത്താ ചാനലുകളിൽ വാർത്ത വരണം. അപ്പൊ അതിലേക്ക് എത്തണം, അതിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. 90s ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റിന്റെ 10 ഇരട്ടി അല്ലെ 15 ഇരട്ടി ചെലവാക്കിയിട്ടാണ് കടുവ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഒരു സ്കെയിൽ ഒക്കെ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നില്ല എന്റെ സിനിമയിൽ നിങ്ങൾ കാണുന്ന കഥാപാത്രങ്ങളിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല ഞാൻ പേഴ്സണലി. ഇപ്പോഴും ആക്ച്വലി ഞാൻ ഇൻവോൾവ് അല്ല അതിൽ. രണ്ട് കോടതികളിൽ നിന്നും ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നതിനെ തുടർന്നാണ് ഞങ്ങൾ റിലീസ് അനൗൺസ് ചെയ്തത്. നമസ്കാരം. നമസ്കാരം. സിനിമയില് സാധാരണ ഈ താരമൂല്യത്തെ അല്ല നമ്മള് വിപണിയിൽ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പണ്ടൊരിക്കൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണോ പറയണത്? അങ്ങനെ ഒരു താരമൂല്യത്തെയാണോ അല്ലെങ്കിൽ ഒരു നടന്റെ വൈഭവത്തെ എങ്ങനെയാണ്? സിനിമയിൽ ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ കൂടിയാണല്ലോ. ഈ താരത്തിന്റെ മൂല്യത്തെ മാത്രം ഉപയോഗിച്ച് ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു വലിയ സ്റ്റാറിനെ വെച്ചിട്ട് ആ സ്റ്റാർഡത്തിനോട് കേറ്റർ ചെയ്യുക മാത്രം ചെയ്യുന്ന ഒരു സിനിമ ചെയ്താൽ അതൊരു വർക്കിംഗ് സിനിമയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഗണത്തിൽ പെടുന്ന സിനിമകളെ കുറിച്ച് സംസാരിക്കാം. ഒരു സോ കോൾഡ് മാസ് ആക്ഷൻ എന്റർടൈനേഴ്സ്, ഈ വലിയ താരങ്ങളുടെ ആരാധകർ തിയേറ്ററിൽ പോയി അവരുടെ ആക്ഷനൊക്കെ കാണുമ്പോൾ കൈയടിക്കുന്ന ടൈപ്പ് സിനിമകൾ, അത്തരം സിനിമകൾ പോലും നമ്മൾ ആ താരത്തിന്റെ കുറെ ആക്ഷൻ സീക്വൻസുകൾ എടുത്തു വെച്ചിട്ട് അതിനെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാതെ കൂട്ടിച്ചേർത്താൽ ആ സിനിമ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്യന്തികമായിട്ട് പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രവും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും ഒക്കെ വേണം. അതിനുപരിയാണ് ഇതെല്ലാം. ഇപ്പോ എല്ലാവരും മലയാളത്തിലെ ഒരു ഒരു അടുത്ത കാലത്ത് വന്നൊരു ഭയങ്കര സ്റ്റാർ വെഹിക്കിൾ ആയിട്ട് പറയുന്ന സിനിമയാണല്ലോ ഞാൻ സംവിധാനം ചെയ്ത ലൂസിഫർ. ലൂസിഫറിൽ വളരെ ഡെപ്ത് ഉള്ള ഒരു കഥയും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു കണക്റ്റും ഉണ്ടായതുകൊണ്ടാണ് ആ സിനിമ വർക്കായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെയാണ് താരമൂല്യം മാത്രം ആസ്പദമാക്കി ഒരു സക്സസ്ഫുൾ സിനിമ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരി. ലൂസിഫറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഷാജി കൈലാസ് എന്ന മാസ് ക്ലാസ് ഒരു ആക്ഷൻ ഡയറക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ എങ്ങനെയാണ് തോന്നിയത്? ഇപ്പൊ കടുവ സിനിമ ഞാനിത് ഷാജിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു കീൻ സിനിമ ഒബ്സർവറിന് ലൂസിഫർ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഷാജി കൈലാസിന് ഇൻസ്പിറേഷൻ ഉണ്ട് എന്ന്. ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഷാജി ഏട്ടൻ എടുത്ത ഐക്കോണിക് ഷോട്ടുകൾ അതുപോലെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അദ്ദേഹം ചെയ്ത സിനിമകൾ അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് ലാംഗ്വേജ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഷോർട്ട് ഡിവിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇന്നും ഞാൻ ഷാജിയോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഡയലോഗ് സീനുകൾ, ആൾക്കാരെ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്ന സീനുകൾ അദ്ദേഹം ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഷാജി ഏട്ടൻ ഇന്നും ഒരു ഒരു ഭയങ്കര ഇന്നത്തെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഇന്നത്തെ പ്രേക്ഷകരെ തിയേറ്ററിൽ കൊണ്ടുവന്ന് കൈയടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധായകനാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത്രയും വലിയൊരു ബ്രേക്ക് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ്. അതെ. അപ്പൊ ഷാജി ഏട്ടൻ ഒരു വലിയ തിരിച്ചുവരവാകട്ടെ കടുവ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മൾ എവിടെയോ കൈവിട്ട് കളഞ്ഞ ഈ ഒരു ജോണർ ഉണ്ടല്ലോ, ഈ മാസ് ആക്ഷൻ എന്റർടൈനേഴ്സ്, ആ ജോണറിന്റെ ഒരു 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 ഉണർത്തൽ കൂടി ആകട്ടെ കടുവ എന്നാണ് എന്റെ പ്രാർത്ഥന. ഈ കടുവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ സ്ക്രീനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേർ ഈ ഒരു സ്ക്രിപ്റ്റിലെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു, ചിന്തിച്ചു, ഇങ്ങനെ നോക്കി, കോടതിയിൽ നോക്കി, അങ്ങനെയൊക്കെ. അപ്പോ അതൊന്നും പൊതുവേ പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് ശീലമില്ലാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഈ സിനിമയുടെ ഒരു പിന്നാമ്പുറത്തിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം വന്നപ്പോ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഇപ്പോഴും ആക്ച്വലി ഞാൻ ഇൻവോൾവ് അല്ല അതിൽ, കാരണം ദി ലിറ്റിഗേഷൻസ് ബിറ്റ്വീൻ ദി റൈറ്റർ ആൻഡ് തന്റെ ജീവിതകഥയാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിലാണ്. അപ്പൊ അത് കോടതിയിൽ നിന്ന് രണ്ട് കോടതികളിൽ നിന്നും വിധി ഞങ്ങൾക്ക് അനുകൂലമായി. അത് സ്ക്രിപ്റ്റും സിനിമയും, സ്ക്രിപ്റ്റ് പരിശോധിക്കുകയും സിനിമ കാണുകയും ചെയ്തതിന് ശേഷം വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നതിനെ തുടർന്നാണ് ഞങ്ങൾ റിലീസ് അനൗൺസ് ചെയ്തതും ഒക്കെ. പക്ഷെ പിന്നീട് സെൻസറിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴാണ് ഇത്തരം ലിറ്റിഗേഷൻ ഉള്ള സിനിമകൾക്ക് സെൻസർ ബോർഡ് ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അങ്ങനെ നമുക്ക് സെൻസർ കിട്ടുള്ളൂ എന്ന് നമുക്ക് അറിയുന്നത്. അത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മ ആയിരിക്കാം അതിന്റെ പിന്നിലത്തെ കാരണം. പക്ഷെ അതുകൊണ്ടാണ് റിലീസ് നീണ്ടുപോയത്. ഹോപ്പ്ഫുള്ളി ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ തീർന്ന് എല്ലാം ശരിയാകും. അത് ശരി, ഞങ്ങളും അങ്ങനെ വിചാരിക്കുന്നു. ഷാജി കൈലാസ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്ക് എന്തെങ്കിലും വലിയ കാര്യം സീരിയസ് ആയ കാര്യം പറയുമ്പോൾ വരെ ചിരി വരും, ആൾ അത്രയും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോ അദ്ദേഹത്തെ പോലെ ഒരാളാണ് ഈ മാസ് സിനിമകൾ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ക്യൂരിയോസിറ്റിയും കൗതുകവും ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു നടനായി ആ സംവിധായകന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമർ സെൻസിനെ കണ്ടത്?
പൊതുവേ ഭയങ്കര രസികനാണ് ഷാജിയേട്ടൻ. ആക്ച്വലി ഷാജിയേട്ടൻ ജീവിതത്തിനെയും എല്ലാം ഭയങ്കര ലൈറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷെ ഷാജിയേട്ടൻ ഇഷ്ടപ്പെടുന്ന തരം സിനിമകളാണ് ഷാജിയേട്ടൻ എടുക്കുന്നത്. ഷാജിയേട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരം സിനിമകളുടെ തന്നെ ഒരു വലിയ ആരാധകനാണ്. ലൂസിഫർ ഇറങ്ങിയപ്പോ എന്നെ വിളിച്ച് ഏറ്റവും വാദമില്ലാതെ സംസാരിച്ച ഒരാളാണ് ഷാജിയേട്ടൻ. എനിക്ക് ഭയങ്കര സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലായിരുന്നു. അപ്പൊ ഷാജിയേട്ടനും വിജി തമ്പി സാറും ജോഷി സാറും ഭദ്രൻ സാറും ഒക്കെ എന്നെ വിളിച്ച് ഞാൻ സംവിധാനം ചെയ്ത സിനിമയെ കുറിച്ച് അതിന്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഓ ഇനിയിപ്പോ ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരു ഷാജിയേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല ഷാജിയേട്ടൻ വേറെ ആൾക്കാരുടെ സിനിമ കണ്ടിട്ട് അവരുടെ നിന്ന് കോപ്പി ചെയ്തൊരു ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണെന്ന്. ഈ ഇപ്പൊ അസുരവംശം എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്തെ സിനിമകൾ കാണുമ്പോൾ അന്ന് ട്രൂലി അത് ഒറിജിനൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അന്ന് എല്ലാവരും എന്തൊരു പുതിയ ടൈപ്പ് ഒരു പരിപാടി. അപ്പൊ ആ അത് ഡെഫിനറ്റ്ലി മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാലത്ത് മലയാള മുഖ്യധാരാ സിനിമയിലെ ഫിലിം മേക്കിംഗ് ലാംഗ്വേജിന് വലിയൊരു വ്യത്യാസം കൊണ്ടുവന്ന ഒരു ഒരു ഫിലിം മേക്കർ ആണ് ഷാജി. പണ്ടൊരിക്കൽ മല്ലികാമ ഒരു ചിത്രത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സ്വപ്നം പോലെ അല്ലേ? ശ്രീകുമാരൻ തമ്പി സാറിന്റെ. ശ്രീകുമാരൻ തമ്പി സാറിന്റെ അദ്ദേഹമാണ് പറഞ്ഞത് കേട്ടത്. അപ്പോ ആ ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നു മല്ലികാമ. അപ്പൊ ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ടാവാറുണ്ടോ, അമ്മയും മകനും എന്ന രീതിയിലോ മറ്റോ? എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നത് തന്നെ വല്ലപ്പോഴും ആണ്. അമ്മയെ ഞാൻ വേണ്ടുവോളം കാണുന്നില്ല, അമ്മയുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ള പരാതി അമ്മയ്ക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന സമയത്ത് എന്തിനാണ് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അത് ശരി. അതുപോലെ നടൻ സുകുമാരൻ ഒരു സ്ക്രിപ്റ്റ് ഏകദേശം തയ്യാറാക്കിയിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും വായിച്ചിട്ടോ കണ്ടിട്ടോ ഉണ്ടോ? വായിച്ചിട്ടില്ല. അച്ഛൻ ഒരു സിനിമ, അച്ഛൻ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നതിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് വീട്ടിൽ മുകളിൽ ഇരിക്കുന്നത് എനിക്കറിയാം. അദ്ദേഹം അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗും ടൈറ്റിലും ഉണ്ടായിരുന്നു, 1000 മേനിയോ അങ്ങനെ എന്തോ ആയിരുന്നു ടൈറ്റിലും ഇട്ടിരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോജേട്ടനും മനോജ് കെ ജയനും തിലകൻ സാറുമായിരുന്നു അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ അത് നടന്നില്ല, അതിനു മുമ്പ് അച്ഛൻ മരിച്ചുപോയി. പിന്നെ അതിന്റെ കഥയും സ്ക്രിപ്റ്റും ഒന്നും എനിക്കറിയില്ല. ഓ അതെ അല്ലേ? അത് ഞാൻ വിചാരിക്കുന്നു അത് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ പുതിയ കാലത്തേക്ക് ഒന്ന് പോളിഷ് ചെയ്ത് ചെയ്യാൻ പറ്റും. അന്ന് അച്ഛൻ മരിക്കുമ്പോ എനിക്ക് 13.5 വയസ്സോ മറ്റേ ഉള്ളൂ. അന്നൊന്നും ഞാൻ സിനിമയിൽ വരുമെന്നൊന്നും പോലും എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് അത് അറിയുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെന്ന് ഇല്ല. സോ ഐ ഡോണ്ട് നോ. ഈ പൊതുവെ ബീജം ഇട്ട് ആളുകൾ നടന്നു വരുന്നൊന്നും നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ അത് വളരെ സാധാരണമാണെന്ന രീതിയിൽ നമ്മളെ തോന്നിപ്പിക്കുന്നതായിരുന്നു ഷാജി കൈലാസിന്റെ സിനിമകൾ. ഇപ്പൊ കടുവയുടെ ട്രെയിലർ ആയാലും ടീസർ ആയാലും ഒക്കെ നമ്മൾ അത് പിന്നെയും ഫീൽ ചെയ്യായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ബീജം സെറ്റ് ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന നടൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാള് അതിൽ എന്തെങ്കിലും സജഷൻസ് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇത് കംപ്ലീറ്റ്ലി ഷാജിയേട്ടനും ജേക്സും തമ്മിലുള്ള ഒരു ക്രിയേഷൻ ആണ് ഇതിനകത്തെ മ്യൂസിക്കൽ മ്യൂസിക് സ്കേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒഫ്കോഴ്സ് ജേക്സ് എന്റെയും സുഹൃത്താണ്. ഷാജിയേട്ടൻ റീൽസ് ഒക്കെ എനിക്ക് അയച്ചു തരും, മോനെ കാണ് അഭിപ്രായം പറയൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ജോർഡനിലായിരുന്നു, അപ്പൊ അൾജീരിയയിൽ നിന്ന് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് ജോർഡനിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് അയച്ചു തന്നിരുന്നു. ജേക്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബിജെ വിട്ട് നടക്കണം അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഭയങ്കര വൈൽഡ് ഡ്രീമിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മിക്ക ദിവസവും സിനിമാ സെറ്റിൽ മറ്റു കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആഗ്രഹം തീർന്നു പോയിക്കോളും തോന്നുന്നു. അത് ശരി. പേഴ്സണൽ ലൈഫിൽ നമ്മൾ ചേർത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല. ഞാൻ എപ്പോഴും പറയുന്നില്ല എന്റെ സിനിമയിൽ നിങ്ങൾ കാണുന്ന കഥാപാത്രങ്ങളുടെ അത്രയും ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല ഞാൻ പേഴ്സണൽ ലൈഫിൽ. പേഴ്സണൽ ലൈഫിൽ ഒരു സാധാരണ ആളാണ്. പഴയൊരു ഇന്റർവ്യൂടെ കഷ്ണം പൃഥ്വിരാജ് കൊടുത്തത് ഒരുപാട് കാലമായി ഇങ്ങനെ സെക്യുലേറ്റ് ചെയ്യും, പിന്നെയും പിന്നെയും വരുകയൊക്കെ ചെയ്യും. ഞാൻ 20 വർഷം കഴിയുമ്പോൾ ഇന്നതായിരിക്കും എന്ന് പറഞ്ഞത് അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. പിന്നെ അപ്പോ അതിനകത്ത് പറയണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റി. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പിന്നെയും അത് ആവർത്തിക്കുന്നില്ല. അപ്പോ ആ ഒരു പൊസിഷനിൽ എത്തി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുമ്പോ എങ്ങനെയാ ആ ഒരു അത്രയും വലിയൊരു ദീർഘവീക്ഷണത്തെ കാണുന്നത്? ഞാൻ അന്ന് ആഗ്രഹിച്ചത് എന്റെ കരിയറിന്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വരികയാണെങ്കിൽ അത് എനിക്ക് സെലക്ട് ചെയ്ത് അതൊരു സിനിമയാക്കി ആ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഉള്ള കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരാളായിരിക്കണം ഞാൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്കിന്നുണ്ട്. ഇനിയും എൻ്റെ ആഗ്രഹം എൻ്റെ കരിയർ എത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നുവോ അത്രയും കാലം ആ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു കഴിവ് എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കണം. അത് പൃഥ്വിരാജിനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും അതെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് മലയാള സിനിമയെ നമ്മൾ ഇനി വരും കാലങ്ങളിൽ നമ്മുടെ ഇൻഡസ്ട്രി വി ഹാവ് ടു സ്റ്റാർട്ട് റീച്ചിങ് ഔട്ട് ടു അതർ ഇൻഡസ്ട്രീസ്. നമ്മുടെ സിനിമകൾ
റിലീസ് ആവുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും അത് അറിയണം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മള് ഒരു വലിയ തെലുങ്ക് സിനിമയോ ഒരു വലിയ തമിഴ് സിനിമയോ വലിയ ഹിന്ദി സിനിമയോ റിലീസ് ആകുമ്പോൾ ഇവിടുത്തെ വാർത്താ ചാനലുകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഇവിടുത്തെ മാധ്യമങ്ങളിൽ അത് വാർത്തയാകുന്നു. നമ്മുടെ വലിയ സിനിമകൾ റിലീസ് ആകുമ്പോൾ അവിടുത്തെ വാർത്താ ചാനലുകളിൽ വാർത്ത വരണം, നമ്മൾ അതിലേക്ക് എത്തണം. നമ്മുടെ വലിയ സിനിമകൾ റിലീസ് ആകുമ്പോൾ അവിടുത്തെ ഓൺലൈൻ മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യണം. അതിലേക്ക് എത്തണം, അതിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. തിയേറ്ററിൽ നമ്മളിപ്പോ ഒരു സിനിമ മാസ് സിനിമകൾ തിയേറ്ററിൽ പോയി കാണേണ്ടതാണല്ലോ, അല്ലാത്ത ചില സിനിമകളും ഒ ടി ടിയിൽ വരുന്ന സിനിമകൾക്ക് അതിൻ്റെതായ ചില പ്രത്യേക രീതികളുണ്ടെന്ന് നമ്മൾ പരക്കെ കേൾക്കുന്നുമുണ്ട്. ഈ രണ്ട് വ്യത്യാസങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന ഒരു സിനിമ ധാരണ പൊതുവെ ഉണ്ട്. ആ ധാരണയുണ്ട്. കൃത്യമായി അറിയുന്ന ആളൊന്നുമല്ല ഞാൻ. ഈ കളർ ടോണിലും ക്യാമറ ആംഗിളിലും ഒന്നും അല്ല ഒരു സിനിമ ഒരു സ്ട്രീമിംഗ് സർവീസിൽ ആണോ പ്രീമിയർ ചെയ്യേണ്ടത്, തിയേറ്ററിലാണോ വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. സിനിമയുടെ വിഷയമാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത്. ഇതൊരു പേഴ്സണൽ വ്യൂയിങ്ങിന് ആണോ കുറച്ചുകൂടെ ഈ വിഷയം നറേറ്റ് ചെയ്യുന്ന രീതി, വിഷയത്തെക്കാൾ ഒരു വിഷയം നറേറ്റ് ചെയ്യപ്പെടേണ്ട രീതി, ഒരു ഒരു ഫിലിം മേക്കറിന് തോന്നുകയാണ് ഈ വിഷയം ഏറ്റവും നന്നായി നറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ആ സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു ഒരു ഫാഷനാണ് ശരിക്കും. ഇതൊരു ബിഗ് സ്ക്രീൻ നറേറ്റീവ് ആണോ അതൊരു പേഴ്സണൽ വ്യൂയിങ്ങിനാണോ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ആ തീരുമാനം എടുക്കേണ്ടത്. കടുവ പോലൊരു സിനിമ അതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഒരിക്കലും ഒരു ഒരു പേഴ്സണൽ വ്യൂയിങ്ങിൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും കടുവ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഇനി ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും സ്ട്രീമിംഗ് സർവീസിൽ വരുമ്പോൾ അപ്പൊ കാണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ 100% തിയേറ്ററിൽ കാണുന്ന ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്കത് കിട്ടില്ല. നേരെ മറിച്ച് വേറെ ചില സിനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദിലീഷ് ചെയ്ത ജോജി. ജോജി നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ടിവിയിലോ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ വെച്ച് ഒരു ടാബ്ലറ്റിലോ കണ്ടാലും ആ സിനിമയുടെ കംപ്ലീറ്റ് ഇഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാകും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം അത് ദിലീഷും ശ്യാമും കൂടി അത് കൺസീവ് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും എടുത്തിരിക്കുന്നതും എല്ലാം ആ സ്റ്റൈലിലാണ്. അപ്പൊ ആ വ്യത്യാസം കണ്ടന്റിലാണ് ഉണ്ടാവുക. പണ്ട് നമ്മൾ കണ്ടു ശീലിച്ച കുറെ ഷാജി കേല സിനിമകളുണ്ട്. അപ്പൊ ഈ ഒരു പുതിയ കാലത്ത് കടുവ പോലൊരു സിനിമ വരുന്നു, മാസ് പടമാണെന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ നമുക്ക്? സ്വാഭാവികമായിട്ടും 90s നടക്കുന്ന ഒരു കഥയാണെങ്കിലും ഇത് സിനിമയാക്കപ്പെടുന്നത് ഇന്നത്തെ കാലത്താണെന്നുള്ളൊരു ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഥ പറഞ്ഞിരിക്കുന്ന രീതി, ഇപ്പൊ 90s മാസ് സിനിമകളിൽ ഈ നെടുനീളം ഡയലോഗുകൾ പറഞ്ഞ് സ്ലോ മോഷനിൽ തിരിഞ്ഞ് നടന്നു പോകുന്ന നായകൻ, അതൊന്നും ഇതിലുണ്ടാവില്ല. അങ്ങനത്തെ സിനിമയല്ല ഇത്. ഇത് കുറെ കൂടെ ആക്ഷൻ ബേസ്ഡ് ഇവന്റ് ബേസ്ഡ് സിനിമയാണ്. ഓഫ്കോഴ്സ് കുറെ കൂടെ മോഡേൺ ഫിലിം മേക്കിംഗ് ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇതിലെ ആക്ഷൻ എടുത്തിരിക്കുന്നതാണെങ്കിലും അത് സീൻസ് കൺസീവ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണെങ്കിലും ഒക്കെ 90s ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 15 ഇരട്ടി ചെലവാക്കിയിട്ടാണ് കടുവ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഒരു സ്കെയിൽ ഒക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രതീക്ഷ. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയട്ടെ. അതുപോലെ ഷാജി കൈലാസിന്റെ സിനിമകളിലെ സിനിമാറ്റോഗ്രാഫേഴ്സും വളരെയധികം നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പൊ രവിവർമ്മൻ ആയാലും സന്തോഷിവനായാലും അഭിനന്ദനായാലും ഒക്കെ. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രഫിയെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ കാണുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെയും കൂടെ ആലോചിക്കണം അങ്ങനെയൊക്കെ? ഇല്ല, ഒരു ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് ആയിരിക്കണം ലൈറ്റിംഗ് എല്ലാം, എന്നാൽ അൺറിയൽ ആയിട്ട് തോന്നുകയും പാടില്ല. അപ്പൊ അതാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഷാജിയേട്ടന്റെ സിനിമകളിൽ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ക്യാമറ ഓപ്പറേഷൻസ് ഭയങ്കര ടഫാണ്. കാരണം പുള്ളിക്കാരൻ ഈ എക്സ്ട്രീംലി ടൈറ്റ് റേഞ്ചിൽ ഉള്ള ഓപ്പറേഷൻസും ചോക്കർ ക്ലോസ് നിന്ന് പാൻ ചെയ്ത് ഇപ്പുറത്തെ ക്ലോസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത്തരം ഒരു ലാംഗ്വേജ് ഓവേർട്ട്ലി യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ അല്ല കടുവ. എന്നിരുന്നാൽ പോലും ബേസിക്കലി ഷാജി ഏട്ടൻ വളരെ നന്നായിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഷാജി ഏട്ടൻ നന്നായിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്ന ഷോട്ടുകൾ അത് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ അഭിനന്ദൻ ഇസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അഭിനന്ദനും ക്യാമറ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, കുറച്ച് സുഹൃത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ഭൂരിഭാഗം സിനിമയുടെ ഷൂട്ട് ചെയ്യുന്ന അഭിനന്ദനാണ്. ഇസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇതൊരു ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ടോണും ലെൻസിങ്ങും ഫ്രെയിമിങ്ങും എല്ലാ സിനിമയ്ക്കും ഉണ്ട്. എങ്ങനെ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തന്നെ ഇതും അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഒരു വൈഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഒരിക്കൽ പണ്ടുണ്ട് കുറെ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ആക്സസറീസ് ആണ് താടിയും മീശയും എന്നൊക്കെ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു എന്ന്. ഇപ്പൊ ആടുജീവിതത്തിന് വേണ്ടിയിട്ടായാലും ശരി, ഇപ്പൊ കടുവയ്ക്ക് വേണ്ടിയിട്ടായാലും പുതിയ സിനിമകൾക്ക് വേണ്ടി ഒരുപാട് മേക്ക് ഓവറുകളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ വേണം എന്നുള്ളത് ആ കഥാപാത്രം സൃഷ്ടിച്ച എഴുത്തുകാരനും അത് കൺസീവ് ചെയ്യുന്ന സംവിധായകനും കൂടെയാണ് തീരുമാനിക്കുക. എന്നിട്ട് അത് നമ്മളോട് പറയും. അപ്പൊ എന്നോട് കടുവ
ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഷാജി ചേട്ടൻ ആകെ ആവശ്യപ്പെട്ടത് കുറച്ച് തടി വെക്കൂ എന്നാണ്. കാരണം നിങ്ങളിപ്പോ കാണുന്ന പോലെ പോലെ അല്ല, ഞാനത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തീരെ മെലിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ആടുജീവിതം കഴിഞ്ഞു വന്ന് ഞാൻ എനിക്ക് അങ്ങോട്ട് തടി വെച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ. അപ്പൊ തീരെ മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇൻഫാക്ട് ഒന്ന് രണ്ട് സീൻ ഞങ്ങള് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കോവിഡ് ബ്രേക്ക് കഴിഞ്ഞ് തുടങ്ങിയപ്പോ ഒരു സീൻ റീഷൂട്ട് ചെയ്തു. കാരണം ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആ സീനിൽ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ അങ്ങനെ ഞാൻ ഇതിനിപ്പോ ഓക്കെ ആളു കുറെ ആക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് യു ഷുഡ് ലുക്ക് ഫിറ്റ്, യു ഷുഡ് ലുക്ക് ലൈക്ക് യു നോ ഹി ക്യാൻ ടേക്ക് ഓൺ 2-3 പീപ്പിൾ. അത്രയേ ഉള്ളൂ അല്ലേ? സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.